എന്റെ ആദ്യരാത്രിയുടെ താളം തെറ്റിക്കാനല്ലേ ഇവിടെ മനഃപൂർവ്വം ഇവിടെ തന്നെ വന്ന് കിടന്നത്? നിനക്ക് വേറെ എവിടെയും കിടക്കാൻ സ്ഥലം കിട്ടിയില്ലേ? എന്റെ മണിയറയ്ക്ക് മുമ്പിൽ തന്നെ മനഃപൂർവ്വം വന്ന് കിടന്നത് എന്റെ ദാമ്പത്യം താർക്കാൻ വേണ്ടിയല്ലേ? അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്നത്. പച്ച കള്ളം പറയുന്നു, ഓടിവിടുന്നു. എന്താ അതി? ഇവക്ക് കിടക്കാൻ വേറൊരു സ്ഥലം ഇല്ലെന്ന് പോലും നമ്മുടെ മണിയറയുടെ മുമ്പിൽ തന്നെ അവക്ക് വന്ന് കിടക്കണം. കിടക്കൻ എവിടെയും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അമ്മയെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. അവൾ ഇവിടെ കിടന്നോട്ടെ ആദ്യം, അതിനിപ്പോ എന്താ? നിനക്ക് ഇവിടെ അറിയാൻ മേലാഞ്ഞിട്ടാ. ഓടി വേറെ എവിടെയെങ്കിലും പോയി കിടക്കും. പറഞ്ഞിട്ടില്ലേ ഉച്ച വെക്കണ്ട സാറേ, എല്ലാവരും ഓണരും, ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം. അത് നിനക്ക് ആദ്യമേ ചെയ്യാറുന്നില്ലടി. ഓ അങ്ങനെ ചെയ്താ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി റാണിയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നിനക്ക് പറ്റില്ലല്ലോ. ഓടി ഇവിടുന്ന്, ഞാൻ കിടന്ന് ഉറങ്ങണം. എടി പോവാൻ. പാവത്തിനോട് ഇത്ര ക്രൂരമായി പെരുമാറിയത് അവൾ ഇവിടെ കിടന്നെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ അവളുടെ ആക്ടിങ്. ഇങ്ങനെ ഓരോ സീൻ ഉണ്ടാക്കിയ ഈ വീട്ടിലെ ഓരോരുത്തരെയും മയക്കി എടുത്തിരിക്കുന്നത് അവള്. ഇപ്പൊ നിന്റെ മുന്നിൽ ദൈന്യത കാണിച്ച് നിന്റെ സ്നേഹവും സഹതാവും പിടിച്ചു പറ്റാൻ അവള് കളിച്ചൊരു നാടകമാണിത്. എന്താ മോനെ, മോ ഉറങ്ങിയില്ലേ? എന്താ നീയൊന്നും പറയാത്തത്? എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ. എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മനസ്സിൽ എന്താന്ന് നീ അമ്മയോട് പറ. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പറ, അമ്മയുടെ ചന്തുമോനല്ലേ? അയ്യേ, എന്താടാ ഇങ്ങനെ? വലിയൊരാളായിട്ടും ഒരു മനക്കരുത്തും ഇല്ലേ നിനക്ക്? പറഞ്ഞോ, അമ്മയോട് പറഞ്ഞാ നിനക്ക് മനസ്സമാധാനം കിട്ടും. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞില്ലേ? മനുഷ്യനാവുമ്പോ ചില തെറ്റുകളൊക്കെ പറ്റും എന്നുവെച്ച് ജീവിതകാലം മുഴുവൻ അതോർത്ത് വേവലാതിപ്പെടുകയാണോ വേണ്ടത്? വലുതാവുമ്പോഴെങ്കിലും നിന്റെ ചെറിയ സങ്കടങ്ങളൊക്കെ മാറുമെന്നാ അമ്മ വിചാരിച്ചത്. നീ ഇപ്പോഴും എന്റെ ആ കുഞ്ഞു ചന്തു തന്നെ. അമ്മേ, ഞാൻ തെറ്റ് ചെയ്ത ആളെ ഇന്ന് ഞാൻ കണ്ടു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ. എന്നിട്ട് നീ അയാളോട് സംസാരിച്ചോ? ഇല്ല. അതെന്താ? സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല. മോൻ പറ, എന്ത് തെറ്റാ മോൻ അയാളോട് ചെയ്തത്? എന്തോ നിസ്സാര തെറ്റിനായിരിക്കും നിന്റെ മനസ്സിങ്ങനെ വേവലാതിപ്പെടുന്നത്. അമ്മയോട് പറഞ്ഞാ എല്ലാം തീരും. പാവം പെണ്ണ്, അവൾക്ക് ജന്മം കൊടുത്ത് കടന്നുകളഞ്ഞ ആ ദുഷ്ടന് നരകൻ തന്നെ കൊടുക്കണേ കൃഷ്ണ ഭഗവാനെ. കുട്ടി, മാനത്തുരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ പല തരത്തിലാ. ചിലത് പെയ്തു തീർന്ന മാനം തെളിയും, മറ്റു ചിലത് പെയ്തു തീർന്ന മാനം തെളിയും. പക്ഷേ അത് ചിലപ്പോ വലിയൊരു പ്രളയത്തിന് തന്നെ കാരണമാവും. എന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോ, നിന്റെ വിഷമം കാണുമ്പോ അമ്മയ്ക്കൊരാശങ്ക. എനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണോ നിന്റെ മനസ്സിലെ വിഷമമൊന്ന്? നിനക്ക് പറയാനുള്ളതിന് കുറച്ചുകൂടി സമയം വേണമെങ്കിൽ, കുറച്ചുകൂടി ധൈര്യം എന്റെ കുട്ടിക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ പിന്നീട് മതി. എല്ലാ ചിന്തയും മാറ്റി എന്റെ ചന്തുമോൻ പോയി കുറച്ച് ഉറങ്ങ. എന്താ മോനെ? ഞാനൊരു ഇത്തിരി നേരം ഈ മടിയിൽ തലവെച്ചൊന്ന് കിടന്നോട്ടെ. ഇത് അമ്മയുടെ പഴയ ചന്തു തന്നെ. നല്ല കാശ് പൊടി പിടിച്ചു അല്ലേ? ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. സരോജിനി, കസ്തൂരിയെ കണ്ടോ? എന്താ വാസന്തി? ഇന്നലെ രാത്രി ഞാൻ കസ്തൂരിയെ മുകളിൽ കിടത്തിയതാ. ഉണർത്താൻ ചെന്നപ്പോ ആളവിടെ ഇല്ല. വാസന്തിയമ്മേ, അവിടെ കിടത്തിയ പെണ്ണിപ്പം വർക്കേറിയിൽ കിടന്ന് ഉറങ്ങുക. വർക്കേറിയല്ലോ? അതെ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ അതവിടെ കിടക്കുക. വാസന്തിയമ്മേ, നട്ടാലേ നട്ടയെടുത്ത് മുളയ്ക്കാത്ത വിത്താണ് അവള്. അവളെങ്ങനെ അവിടെ എത്തി? അതാ എനിക്ക് മനസ്സിലാവാത്തെ. മനസ്സിലാക്കി തരാം. ആ പെണ്ണിനെ ഓർക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. മാത്രമല്ല ഷോ എന്താ കൂർക്കമ്മലി, അതിന്റെ കൂർക്കമ്മലി കാരണം എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അതൊന്നും പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ല. ആ ഓർക്കല്ലാതെ ഓരോ ദിവസം കഴിയും തോറും ഞാൻ മെലിഞ്ഞ് മെലിഞ്ഞ് എല്ലും തോലുമായി. ഇവിടെ വരുമ്പോ ഞാൻ എങ്ങനെ ഇരുന്നതാ, ഇപ്പോഴാണെങ്കിലോ ഇപ്പോഴോ ആ പോയോ. ഞാൻ പറയുന്ന കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഹലോ റോഷ, എന്തായി? ഹലോ ആ പറയൂ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങിയതാ ഈ ഫോണിലുള്ള സംസാരം. രാത്രിയിൽ ആ കൊച്ചിനോടൊന്നും മിണ്ടാനോ പറയാനുള്ള ഒഴിവ് കിട്ടിയാവോ? ഹലോ റോഷ, കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ആ ഇപ്പൊ കേൾക്കാം. എന്തായി? തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല, അവര് തിരിച്ചുപോയി. നീ കണ്ടോ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അവരുടെ പിന്നാലെ ആയിരുന്നില്ലേ, അവരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ച്. എന്നിട്ട് അവര് പുലർച്ചെ ഒരു 3 മണിയോടുകൂടി ഒരു ട്രക്കിൽ കയറി തിരിച്ചുപോയി. ആണോ? അവരവിടുന്ന് പോയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയത്. ഏറെ വൈകിയതുകൊണ്ടാ വിളിക്കാതിരുന്നേ. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചു. ഫസ്റ്റ് നൈറ്റ് എന്താ? ആ നീ അത് വിട്. അവരെന്ത് തീരുമാനിച്ചാ പോയെന്ന് വല്ല അറിവുണ്ടോ? ഏയ് ഒന്നും അറിയില്ല. അവരുടെ സംസാരം നിനക്ക് കേൾക്കാൻ പറ്റിയില്ല അല്ലേ? സംസാരം ശ്രദ്ധിക്കാൻ പോയിരുന്നെങ്കിലേ ഞാനിന്ന് ഡെഡ് ബോഡി ആയനെ. എന്തായാലും തൽക്കാലം നിനക്ക് സമാധാനിക്കാം. വീടും സ്ഥലമൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അതെ എനിക്കൊന്ന് ഉറങ്ങണം, രാത്രി മുഴുവൻ അവരുടെ പിന്നാലെ ആയിരുന്നല്ലോ. ശരി, നിന്നെ ഞാൻ വൈകിട്ട് വിളിക്കാം. ഓക്കെ. എന്തായി കുട്ടി കാണിച്ചേ? കസ്തൂരി മോളെ, ഇന്നലെ രാത്രി ഇവൾ എവിടെയാ ഉറങ്ങിയത്? ഇതെന്ത് മഹാഭാവമാ നിങ്ങൾ കാണിച്ചത്! അവർക്കുള്ള മണിയറ വരെ ഒരുക്കി കൊടുത്ത കുട്ടിയായത്, എന്നിട്ട് അതിന് കിടക്കാൻ ഒരു ഇടമില്ലെന്ന് പറഞ്ഞ. കസ്തൂരി ഇന്നലെ എവിടെയാണോ ഉറങ്ങിയത്? മൈ ഗോഡ്, ഇവക്ക് നല്ലോണം പനിക്കുന്നുണ്ട് വലിച്ച. രണ്ടു ദിവസമായിട്ട് ഞാൻ ഈ ചുമ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ പനിയുടെ ലക്ഷണമായിരുന്നെന്ന് ആര് കണ്ടു?2-3 ദിവസമായിട്ട് കുട്ടിയുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നതിന്റെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? ചോദിച്ച കേട്ടില്ലേ? തുടങ്ങിയത് ഒറ്റ അടി വെച്ചതല്ലോ. നീ കഴിഞ്ഞ ദിവസം ഉണരാൻ വൈകിയത് എന്തുകൊണ്ടാ? പനി കാരണമല്ലേ? അല്ലേന്ന് എന്നിട്ട് ഇത് ആരോടും പറയാതെ കൊണ്ടു നടക്കുകയായിരുന്നല്ലേ? ഒരു ഡോക്ടറുള്ള വീടല്ലേ ഇത്? കസ്തൂരിക്ക് പറയായിരുന്നില്ലേ? കല്യാണത്തിനിടയിൽ പനിയുടെ കാര്യവും പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു, എന്നിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ പണി എടുക്കുകയും ചെയ്തു. നിങ്ങളുടെ മണിയറെ ഒരുക്കാൻ ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിയുകയും ചെയ്തു. അയ്യോ, എന്തൊക്കെയാ കസ്തൂരി നീ കാണിച്ചത്? ടെമ്പറേച്ചർ കൂടി വീണ് പോയിരുന്നെങ്കിലോ? അങ്ങനെ ഞാൻ വീടില്ല. കല്യാണം കഴിയുന്നത് വരെ എന്നെ കിടത്തരുതെന്ന് ഞാൻ മലദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും ഒരു വിശ്രമമില്ലാതെ ജോലി ചെയ്ത ഈ കുട്ടിക്ക് കിടക്കാൻ ഒരു ഇടം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏട്ടാ, മുറിയിലെല്ലാം ഗസ്റ്റുകളായിരുന്നു. ഞാനിവളെ ഇവരുടെ മണിയറയുടെ തൊട്ടപ്പുറത്ത് കൊണ്ട് കിടത്തിയതാ. രാവിലെ നോക്കിയപ്പോ ആളെ കാണുന്നില്ല. അവിടെ കിടന്ന് നീ എങ്ങനെ ഇവിടെ എത്തി? കേട്ടില്ലേ, നിന്നോട് ആരാ പനിയും വെച്ചോണ്ട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞത്? എന്തിനാ മോളെ നീ ഇവിടെ വന്ന് കിടന്നത്? പറ. ചോദിച്ച കേട്ടില്ലേടി? അത് പിന്നെ അവിടെ കിടന്നപ്പോ ആരെങ്കിലും നിന്നോട് അവിടെ കിടക്കരുതെന്ന് പറഞ്ഞോ? പറഞ്ഞോന്ന്. ഇല്ല, ഭയങ്കര ചൂട് തോന്നിയപ്പോ തണുപ്പിന് വേണ്ടി ഇവിടെ വന്ന് കിടന്നത്. ഇതിന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ചുമ നിർത്തിച്ച കുട്ടിയാ ഇപ്പൊ അത് ചുമക്കുന്നത് കാണുമ്പോ. ഒരു പനി വന്നതിന് ഇത്രയും വലിയ സീൻ ഉണ്ടാക്കണോ? ആദ്യം ഇവർക്ക് നല്ല പനിയുണ്ട്. അത് ചെറിയച്ചനോട് പറഞ്ഞ് ടാബ്ലറ്റ് വാങ്ങി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. എടാ, നിന്റെ കല്യാണത്തിന് വേണ്ടി രാവും പകലും അധ്വാനിച്ചവളാള്, അതിന് നന്ദിയെങ്കിലും കാണിക്കണടാ. രവിയാണെന്നോ? ഞാൻ രവിയെ വിളിക്കാം. എടുത്ത് ഇവിടെ എവിടെയെങ്കിലും കിടത്ത്. വാ മോളെ, ഞാൻ കിടത്തിക്കോളാം. വല്ലമേ മോളെ, പതിയെ കൊണ്ടു. ഇവിടെ ഇരിക്കെ ഇരിക്കെ, നീ ഇവിടെ കിടന്നു. എന്താ എഴുന്നേറ്റത്? വേണ്ട, എനിക്കിവിടെ കിടക്കണ്ട. ഇവിടെ കിടന്നാൽ എന്താ? വേണ്ട, എനിക്ക് വേറെ എവിടെയെങ്കിലും കിടന്നാ മതി. എന്താ ചേച്ചിയുടെ മുറി കിടക്കുന്നത് ഇഷ്ടമല്ലേ നിനക്ക്? വയ്യാതിരിക്കുമ്പോ മുതിർന്നവര് പറയുന്നത് അനുസരിക്കണം. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? റെസ്റ്റ് വേണ്ടേ? സംസാരിക്കാതെ കിടക്കാൻ നോക്ക്. ഞാനല്ലേ പറയുന്നേ കിടക്കാൻ? അമ്മ, എനിക്കിവിടെ കിടക്കണ്ടെന്ന്. എവിടെ കിടക്കണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. എല്ലാ ഗുണങ്ങളും ഉണ്ട്, എന്നാ ഇച്ചിരി അനുസരണക്കേടുണ്ട്. കിടക്ക്. നല്ല പനിയുണ്ട് റാണി. ഞാനൊരു ടാബ്ലറ്റ് തരാം, അത് കഴിച്ചാൽ മാറിക്കോളും. പിന്നെ നല്ലോണം റെസ്റ്റ് എടുക്കണം. ഏട്ടത്തി, അവൾ വിശ്രമിക്കട്ടെ. കിടന്നു. കസ്തൂരിയുടെ ചേച്ചിയല്ലേ പറയുന്നേ? കിടന്നു. വാങ്ങിയിട്ട് ചേച്ചി ഇപ്പൊ വരാം. ഇതൊന്നൊരു ടാബ്ലറ്റ് കൊടുക്ക്. എന്നിട്ട് പനി കുറയുന്നുണ്ടോ നോക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരൂ രവി. എന്തിന്? ഇത് കുറച്ച് ദിവസമായിട്ട് വിശ്രമമില്ലാതെ ഇവിടെ ഓടി നടന്നതിൻ്റെയാ. ഇത് കഴിക്കുമ്പോൾ തന്നെ മാറിക്കോളും. പിന്നെ ഞാനില്ല ഇവിടെ. മാത്രമല്ല നേഴ്സിന്റെ ജോലി ചെയ്യാൻ ഒരു കോളേജ് ലെക്ചററും എത്തിയിട്ടുണ്ട്. പിന്നെന്തിനാ അടുത്ത് ടെൻഷൻ അടിക്കുന്നേ? ചെല്ലു മോളെ. വന്നു കയറുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ വീടിന്റെ സമാധാനം കെടുത്തും. പക്ഷെ റാണിമോൾ അങ്ങനെയല്ല. കണ്ടില്ലേ കസ്തൂരിയോട് പോലെയുള്ള അവളുടെ സ്നേഹം. എന്റെ മോൻ ആദിക്ക് തെറ്റിയില്ല. അവൻ താലി കെട്ടിയ പെണ്ണ് നമുക്ക് ചേർന്നവള് തന്നെയാ. മാത്രമല്ല നമ്മുടെ അമ്മയ്ക്കും ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. കസ്തൂരിയുടെ അച്ഛൻ വല്യത്ത നഗറിലാണെന്ന് അറിഞ്ഞത് മുതൽ കസ്തൂരി തിരിച്ചറിയാത്തൊരു നൊമ്പരമായി എന്റെ മനസ്സിനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക.